എൻ്റെ 10th വാർഷികം അനുബന്ധിച്ച് നമ്മൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ അഹങ്കാരം, മലയാളത്തിൻ്റെ വാനം പാടി ചിത്ര ചേച്ചിയാണ്. നമസ്കാരം. നമസ്കാരം ചേച്ചി. ആദ്യമായിട്ടൊരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പെട്ടെന്ന് കണ്ടല്ല കാര്യം. ഈ ഡാം 999 നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യയിൽ നിന്നൊരു മ്യൂസിക്കൽ മൂവി ഓസ്കാറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. കാര്യം ഇത് ആർക്കും അറിയാത്തൊരു ഒരു ഏടാണ് ഈ ഓസ്കാറിൻ്റെ. ശരിക്കും ഓസ്കാറിൽ ഒരു കാറ്റഗറി ഇന്ത്യക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്താണെന്ന് വേണേൽ പറയാം. അതാണ് മ്യൂസിക്കൽ മൂവി കാറ്റഗറി എന്ന് വേണേൽ പറയാം. അതിൽ മത്സരിക്കണമെങ്കിൽ ഒരു സിനിമയിൽ 5 ഗാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണം. 5 ഗാനങ്ങൾ ഒരു സിനിമയ്ക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഇന്ത്യൻ സിനിമയ്ക്ക് മാത്രമല്ല പറ്റത്തുള്ളൂ. പക്ഷേ വർഷങ്ങളോളം ഈ കാറ്റഗറി എംപ്റ്റി ആയിട്ട് വരുന്നു. കാര്യം ആര് ഒരു സിനിമയും വരത്തില്ല ഇതിനകത്ത്. അതുമല്ല 9 ചിത്രങ്ങൾ വരണം ഈ മത്സരത്തിൽ നടത്തണം. അപ്പൊ അങ്ങനെ എത്രയോ വർഷങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് അവസാനം ഈ റൂട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെങ്കിലും അവിടെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ 5 സോങ്സ് എങ്ങനെ വന്നാലും ഇവിടെ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് പോയത്. അപ്പൊ അല്ലെ തന്നെ ഡാം 999 ആണ് ഓസ്കാറിലേക്ക് ചെന്ന ആദ്യത്തെ, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ സ്റ്റാമ്പോട് കൂടി ചെന്ന ആദ്യത്തെ ചിത്രമാണ്. അപ്പം 5 സോങ്സിൽ 1 ചേച്ചിയുടെ സോങ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വളരെ, അപ്പൊ ഇത് ക്വാളിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ് ഉണ്ട്. ഇതിന്റെ ഓരോ ട്രാക്കും നമ്മൾ ഏത് സ്റ്റുഡിയോയിൽ എന്ന് ആര് ചെയ്തു, ഒരു വയലിനിസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വയലിനിസ്റ്റിന്റെ വരെ ക്ലിയറൻസ് എടുക്കണം. അപ്പൊ മ്യൂസിക് ക്ലിയറൻസ് എല്ലാം എടുത്ത് ഒരുപാട് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എവരിത്തിങ് ക്ലിയർ ചെയ്തു. അവസാനം റൗണ്ടില് ചേച്ചിയുടെ സോങ് റിജക്റ്റ് ആയി. കാരണം കൊണ്ടതല്ല, എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് പറ്റിയതാണ്. കാര്യം നമ്മൾ ഈ മൂവിയുടെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് വന്നപ്പോൾ ഈ സോങ്ങിന്റെ ഡ്യൂറേഷൻ 45 സെക്കൻഡിന് കുറവായി മൂവിയിൽ. നമ്മൾ ഓഡിയോ റിലീസിന് ഫുൾ വന്നു, പക്ഷേ സോങ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 45 സെക്കൻഡ്സിന് താഴെ പോയി. ഓസ്കാറിൽ മിനിമം 45 സെക്കൻഡ്സ് വേണം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ചേച്ചിയുടെ, അല്ലെങ്കിൽ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്, എവറിത്തിങ് നമ്മളെല്ലാം ക്ലിയർ ചെയ്തു. അപ്പൊ അതില് അങ്ങനെ ഒരു സംഭവം അല്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ സോങ് ആയിരുന്നെ ആദ്യത്തെ മലയാള സോങ് ഓസ്കാറിലേക്ക് എത്തുന്ന. അപ്പൊ നമുക്ക് അത് തുടങ്ങുന്നതിന് മുമ്പ് ആ രണ്ടു വരിയിൽ നിന്ന് ഒരു ആ രണ്ടു വരി ആദ്യത്തെ തുടക്കത്തിൽ ഒന്ന് ചേച്ചി പാടിക്കൊണ്ട് തുടങ്ങി നന്നായിരിക്കും. മൗനശാലയിൽ ആരും അറിയാതെ അന്യരെ പോലെ നാം അകന്നു നിന്നു, വെറും അന്യരെ പോലെ നാം അകന്നു നിന്നു. തൊട്ടടുത്തു നീ അണഞ്ഞിട്ടും കൈയെത്തുമെന്നു ഞാൻ നിനച്ചിട്ടും. അവസരമായിട്ടുള്ള ആ ഒരു ഗാനത്തിന്റെ എന്താണ് ഈ റെക്കോർഡിംഗ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരെ ഒരു സ്റ്റുഡിയോയിൽ പോയാണ് പാടിയത്. എപ്പോഴും അവസപ്പച്ച നേവിയം അവിടെയൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഈ റെക്കോർഡിംഗ് കുറച്ച് ദൂരെയായിരുന്നു. അപ്പൊ ഇതുപോലെ പിന്നെ എപ്പോഴും നമുക്ക് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ആ പാട്ട് എങ്ങനെയായിരിക്കും എന്താന്നൊക്കെ അതിൻ്റെ ഒരു ആകാംക്ഷ ഉള്ളിലുണ്ടാവുമായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവസപ്പച്ചൻ സാർ അപ്പൊ എത്തിയിട്ടില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞാണ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സൗണ്ട് എഞ്ചിനീയർ പാട്ടൊന്നും എനിക്ക് കേൾപ്പിച്ചു തരും. അപ്പൊ എനിക്കൊന്ന് മെന്റലി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാനും എഴുതിയെടുത്ത് പഠിച്ചിരുന്ന കുറക്കൂടെ. അപ്പൊ പറഞ്ഞു, ഇല്ല ചേച്ചി, അവസപ്പച്ചൻ സാറ് വന്നിട്ട് പ്ലേ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു എന്ന് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു. അപ്പൊ ഞാനൊരു ടെൻഷനോട് കൂടിയാണ് അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത്, അവിടെ ഇരുന്നിരുന്ന് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ കുറഞ്ഞ ഇരുന്നതിന് ശേഷം വന്ന ശേഷമാണ് പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്തിട്ട് വന്നത്. ചേച്ചി അതിനോടൊപ്പം തന്നെ ഒരു താരാട്ട് പാട്ടും കൂടെ ചെയ്തു തന്നു. അത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കാര്യം അതിനകത്തൊരു ലല്ലുബി നമുക്ക് വേണം. അപ്പം അപ്പോഴാണ് അവസിപ്പിച്ച മാഷ് പറഞ്ഞത്, ഓമന തിങ്കൾ കിടാവോ ഇന്ന് വരെ ആക്ച്വലി സിനിമയിൽ അങ്ങനെ ആക്കിയില്ല. അപ്പം സ്വാതതിരുനാളിൽ വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി അത് ഓൺ ദ സ്പോട്ട് അവിടെ ഇരുന്നത് പാടി. അതുകൂടെ രണ്ടുപേരി ഈ ഓമന തിങ്കൾ കിടാവോ. ഓമന തിങ്കൾ കിടാവോ നല്ല
കോമള താമര പൂവിൽ നീറഞ്ഞ മധുവോപരി പൂർണേന്ദു തന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു ലല്ലുവി. പക്ഷെ അത് നന്നായിട്ട് അത് ഇതേ രാഗത്തിൽ തന്നെ അതിൽ എടുത്തത്. ഇതല്ലാതെ വേറൊരു രീതിയിലും കൂടെ പാടാറുണ്ട്. അത് അതെങ്ങനെ? ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോന്നിങ്ങനെ രണ്ട് രീതിയിൽ ഇത് പാടാറുണ്ട്. അപ്പൊ എനിക്ക് സംശയം ഇതിൽ ഏതാണ് പാടിയെന്നുള്ളത്. ഇത് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ചേച്ചി അന്നേരം തന്നെ ഒറ്റയ്ക്ക് എടുത്തതായിരുന്നു. ഓസ്കാർ മ്യൂസിക്കിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാലും നമ്മളെല്ലാം വിചാരിക്കുന്നത് എ ആർ റഹ്മാന് നേരത്തെ ഓസ്കാർ കിട്ടി. അപ്പൊ അതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സോങ്. ഒരിക്കലും അല്ല, കാര്യം അത് ഡാനി ബോയിലിന്റെ ചിത്രമാണ്. ഒരു വിദേശ ചിത്രത്തില് ഒരു ഇന്ത്യൻ സോങ് വന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് ഡാം 999ന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഇന്ത്യയിൽ നിന്ന് 100 വർഷം കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ആദ്യമായിട്ട് ഒരു സിനിമ മെയിൻ സ്ട്രീം ഓസ്കാറിലേക്ക് പോകുന്നു. നമ്മൾ എല്ലാ വർഷവും വിദേശ ഭാഷയുടെ കീഴിൽ ഒരു ചിത്രം വായിക്കും, അങ്ങനെയല്ല ഇത് മെയിൻ സ്ട്രീമിൽ പോയി മത്സരിക്കാൻ. അതിൽ മത്സരിച്ചാൽ മാത്രമേ നാളെ അതിലെ ഗായകനാണെങ്കിലും ഗായികയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ കിട്ടത്തുള്ളൂ. ഇപ്പം ശ്രീ എ ആർ റഹ്മാന് ഓസ്കാർ കിട്ടിയത് മെയിൻ സ്ട്രീമിൽ പോയി മത്സരിച്ചുകൊണ്ട്, അല്ലാതെ അദ്ദേഹം ഒരു വിദേശ ചിത്രത്തിൽ ചെയ്താൽ പറ്റത്തില്ല. അതാണ് ശരിക്കും ഡാം 999ന്റെ ആ ഒരു പ്രത്യേകത. ഞാൻ പാടിക്കഴിഞ്ഞ് വന്നല്ലാതെ ഈ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയണ്ട. അപ്പൊ അതിന്റെ മ്യൂസിക് അന്ന് ലോഞ്ച് ചെയ്ത് ശ്രീ എ ആർ റഹ്മാൻ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ആദ്യമായിട്ട് ഏതാണ്ട് ഒരു 82 ചിത്രങ്ങളോ മറ്റോ ആയിരുന്നു അന്ന് അവസാനം ക്വാളിഫൈ ചെയ്ത് വന്നത്. അപ്പൊ അതിനകത്തേക്ക് ഡാം 999 വന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ സോങ്സ് സെലക്ട് ചെയ്തതും ഡാം 999. മൂന്ന് സോങ്സ് സെലക്ഷൻ ആയി. നമ്മുടെ ലക്ഷ്യം 5 ആയിരുന്നു. മൂന്നെണ്ണം വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ദിവസം വരെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ എ ആർ റഹ്മാൻ തന്നെ പറഞ്ഞത്. കാര്യം ഈ ഇതിന്റെ ജൂറീസ് ഒരുപാടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കുറെ പേരാണ് ശ്രീ എ ആർ റഹ്മാനൊക്കെ ആ അതിനകത്ത് വരുന്നത്. അവരാണ് മ്യൂസിക്കിന് കൊടുക്കണം വേണ്ടി എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ ക്വാളിഫൈ ചെയ്തെടുത്തു. വലിയ അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും ചിത്രങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മെയിൻ സ്ട്രീമിലേക്ക്. ആ ഒരു റൂട്ട് പിടിച്ചിട്ട് പല സോങ്സും സെലക്ഷൻ കിട്ടി. പിന്നെ ഡാം 999ന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് 3 ഭാഷയിലുണ്ടായിരുന്നു. അപ്പൊ മലയാളത്തില് ഈ 2 സോങ്സ് നമുക്ക് അതിൽ, ഒരു ഇംഗ്ലീഷ് ചിത്രമാണെങ്കിലും ഇപ്പം വാണ ബ്രദേഴ്സ് ആണ് മൂവി റിലീസ് ചെയ്തത്. അപ്പൊ അത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്ത ചിത്രത്തിലും 2 മലയാള സോങ്സ് നമ്മൾ കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ ആക്ച്വലി ഈ ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകത, ചേച്ചിയെ കുറിച്ച് മലയാളികൾക്ക് എല്ലാം അറിയാം. ചേച്ചിയുടെ ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ചേച്ചിയുടെ അറിയപ്പെടാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പം എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ തന്നെ ഒരുപാട് ഇന്റർവ്യൂ ചേച്ചിയുടെ കണ്ടി. അപ്പൊ അതിനകത്തെല്ലാം എനിക്ക് അതുകൊണ്ട് തന്നെ അതിൽ പുതുമയൊന്നുമില്ല. കാര്യം ചേച്ചിയുടെ കഥ എല്ലാവർക്കും ഇപ്പം അത്യാവശ്യമല്ലേ. നമുക്കറിയാത്ത, ജനങ്ങൾ അറിയാതെ പോയ ആ ഒരു ചിത്രം ഉണ്ടല്ലോ ആ തുടക്കത്തില്. അതായത് നമ്മൾ ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് നമ്മുടെ ടാലന്റും പാഷനും അനുസരിച്ചുള്ള സ്കില്ലില് നമ്മളെ സെലക്ട് ചെയ്ത് അതിൽ ചെയ്താൽ മാത്രമേ ഒരു നാളെ ഒരു ചിത്ര പോലെ ലോകം അംഗീകരിക്കുന്ന അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാവത്തുള്ളൂ. അതാണ് ഈ ജൂനിയർ ലെവലിലുള്ള പല കുട്ടികൾക്കും അവരുടെ കരിയർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി അത് പറയും, എങ്ങനെയാണ് ഈ ഇതാണ് എന്റെ ഫീൽഡ് എന്ന് കണ്ടെത്തിയത്? എങ്ങനെയാണ് എന്താണ്, അതായത് കുട്ടികൾക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കണം. ഏത് പ്രായത്തിൽ ചേച്ചി തിരിച്ചറിഞ്ഞു എന്റെ റൂട്ട് ഇതാണ്, ഇതിലാണ് ഞാൻ പോകേണ്ടത്, എങ്ങനെയാണ് അതിനുവേണ്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടു, യുവജനോത്സവ വേദികളിലൂടെ എങ്ങനെ തിളങ്ങി, അതൊക്കെ ഒന്ന് പറയും. എൻ്റെ ഫാമിലി ഒരു മ്യൂസിക്കൽ ഫാമിലിയാണ്. അതായത് എൻ്റെ അച്ഛൻ ആകാശവാണിയിൽ പാടുമായിരുന്നു, ലളിതഗാനങ്ങൾ പാടുമായിരുന്നു. അമ്മായി, അച്ഛൻ്റെ മൂത്ത സഹോദരി, ശാസ്ത്രീയ സംഗീതം പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പഠിച്ചിട്ടില്ലെങ്കിലും അമ്മായിയെ പഠിപ്പിക്കുന്നത് കേട്ട് പാടുമായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിക് ഞാനും ഉണ്ട്, ഫാമിലിയിലുണ്ട്. എൻ്റെ വല്യച്ഛൻ, എൻ്റെ അമ്മ, എല്ലാ കുടുംബത്തിലെല്ലാവരും കുറച്ച് കുറച്ച് ആരും വലിയ ഗായകരായില്ലെങ്കിലും എല്ലാവരും നന്നായി പാടുന്നവരാണ്. എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ ജയലക്ഷ്മി എന്നുണ്ട്, ജയ ചേച്ചി.
ഹിന്ദി ഫിലിംസിലും മറാഠി അങ്ങനത്തെ കുറച്ച് സിനിമകളിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവൻ ആ ചേച്ചിയുടെ ഒരു ബ്രദർ മറാഠി സിനിമകൾക്കൊക്കെ സംഗീതവും നൽകുമായിരുന്നു. അപ്പം അങ്ങനെ ഫാമിലിയിൽ ഒരു മ്യൂസിക് ഇതുണ്ട്. കൊച്ചിലെ മുതൽ എനിക്കും എൻ്റെ ചേച്ചിക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പാട്ട്. എൻ്റെ വീട്ടിലെപ്പോഴും പാട്ട് വെക്കുകയും റേഡിയോ 24 hours റേഡിയോ വെക്കുമായിരുന്നു. പിന്നെ ആകാശവാണിയിലെ ലളിത സംഗീത പാഠമൊക്കെ അല്ലേ, അതൊക്കെ അച്ഛൻ വളരെ നിർബന്ധമായിട്ട് നമ്മളത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മ്യൂസീഷ്യൻസ് ഒന്നല്ലായിരുന്നു അച്ഛൻ, ഞാൻ പറഞ്ഞില്ല ആകാശവാണിയിൽ ലളിതഗാനം പാടുമായിരുന്നു. അമ്മ നന്നായിട്ട് വീണ വായിക്കും, പാടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ വെളിയിൽ പാടി അമ്മ പാടി ഞങ്ങളാരും കേട്ടിട്ടില്ല, പക്ഷെ വീണ വായിക്കുമായിരുന്നു അമ്മ. അമ്മ ഇതുപോലെ ചെറിയ ചെറിയ കീർത്തനങ്ങളൊക്കെ അമ്മ തന്നെ എഴുതി കമ്പോസ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പം നാമം ചൊല്ലുമല്ലോ, അപ്പൊ അത് കുറെ ഞങ്ങളെ പാടിക്കൊണ്ടിരുന്ന പലതും അമ്മ അവിടെ പഠിപ്പിച്ചു തന്നത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങളെ മൂന്നുപേരെയും സംഗീതം പഠിപ്പിച്ചു. ആദ്യം ചേച്ചിയാണ് പഠിപ്പിച്ചത്, മാവേലിക്കര പ്രഭാകർവർമ്മ സാറാണ് ചേച്ചിയെ പഠിപ്പിച്ചത്. സാറ് പഠിപ്പിക്കുന്ന കേട്ടാണ് ഞാനും എന്നെ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല. ചേച്ചിയെ പഠിപ്പിക്കുന്ന ഒരു എനിക്കൊരു 4 വയസ്സൊക്കെ ഉള്ളപ്പോ മുതലേ ചേച്ചിയെ പഠിപ്പിക്കുന്ന കേട്ടിട്ട് ഞാൻ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഓമനക്കുട്ടി ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ രാജശേഖരൻ ഓമൻ ചേച്ചി ഒരുമിച്ച് കച്ചേരികൾ ചെയ്യുമായിരുന്നു അന്ന്. അപ്പൊ ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പാടാനായിട്ട് ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് കൊടുത്തത് എന്റെ അച്ഛനായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇരുന്നിട്ടാണ് ആ പ്രോഗ്രാമിന് പോയത്. അപ്പൊ അവിടെ വന്നിരിക്കുമ്പോ അപ്പൊ എന്റെ അനിയൻ ജനിച്ചിട്ട് അവന് വേണ്ടി തൊട്ടില് കെട്ടി ഇട്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഞാൻ ആ തൊട്ടിലിരുന്നിട്ട് പ്രിയതമ സുശീലമ്മയുടെ പഴയ ആ പാട്ട് ഞാൻ ഇരുന്നോണ്ട് ഇത് വെറുതെ തൊട്ടിലിരുന്ന് ഊഞ്ഞാൽ ആടുന്ന പോലെ ആടിക്കൊണ്ട് പാടുന്ന ഓമന കുട്ടിച്ചിട്ട് കേട്ടിട്ട് അന്ന് അച്ഛനോട് പറഞ്ഞു, നീയോ മോക്ക് നല്ല ജ്ഞാനം ഉണ്ടല്ലോ, ഇവളെ ഇവള് വലുതാവുമ്പോ ഞാൻ ഇവളെ പഠിപ്പിക്കും എന്ന് ഓമൻ ചേച്ചി അന്ന് പറഞ്ഞു എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അപ്പൊ മുതൽ എനിക്ക് വേറെ ഒന്നിനോടും വലിയ താല്പര്യമില്ല, പാട്ട് തന്നെയാണ് അന്നും താല്പര്യം. കേൾക്കാനും ഓളിക്കൊണ്ട് കിടക്കാനും പിന്നെ എപ്പോഴും അത് സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കും. പക്ഷെ അന്ന് ആദ്യകാലത്തൊന്നും ഇതുപോലെ കോമ്പറ്റീഷൻസ് ഒന്നും അത്ര വലിയ ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ വന്ന ശേഷമാണ് എന്നെ മത്സരങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി തുടങ്ങിയത്. അതിന് മുമ്പ് പഠിച്ച ആദ്യത്തെ യുവജനോത്സവം ഇവിടെ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയത് നടക്കുന്ന സമയത്ത്. അപ്പോ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് 7th class ആണല്ലോ. അപ്പൊ ഇതുപോലെ കൊണ്ടുപോയി പ്രൈസ് കിട്ടൂല്ലെന്നുള്ള അന്നതൊന്നും അറിഞ്ഞൂടല്ലോ. പാടിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഓടി കളിച്ച് അവിടെ നടന്നോണ്ടിരുന്നു. അപ്പാണ് പ്രൈസ് അനൗൺസ് ചെയ്തത്. 7th class വരെ മത്സരിച്ചിട്ടാണ്. അപ്പൊ എന്റെ പേര് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് തപ്പി നടന്നാണ് വിളിച്ചോണ്ട് വന്നത് അവിടെ നിന്ന് കൊണ്ടപ്പോ ഇങ്ങനെ ആ ഫോട്ടോയിലൊക്കെ കണ്ടറിയാം കളിച്ചിട്ട് ഓടി കളിച്ചിട്ട് വേർത്ത് കുളിച്ചിട്ടൊക്കെ നിൽക്കുന്ന പടമൊക്കെ ഓൾറെഡി ഉണ്ട് പേപ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടത്. അങ്ങനെയാണ് ആദ്യത്തെ അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ സ്കൂളിൽ നിന്ന് എല്ലാ പല പല മത്സരങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ എപ്പോഴും പറയാം, മത്സരത്തിന് ജയിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അത് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. നിന്റെ മനസ്സിനൊരു തൃപ്തി ആകത്തക്ക വിധത്തിൽ പാടണം, അത്ര അത് നോക്കിയാൽ മതി. പ്രൈസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതൊരു ഇതായിട്ട് എടുക്കണ്ട എന്നെപ്പോഴും പറയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ക്രിറ്റിസിസം. ആദ്യകാലത്ത് പാടിത്തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉച്ചാരണത്തിന്റെയൊക്കെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്ത് ഞാൻ കേട്ടു. അപ്പൊ ആ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഒരു വിമർശനം കേൾക്കുമ്പോൾ ആദ്യം ഒരു പെട്ടെന്നൊരു സങ്കടം വന്നു. അപ്പോഴും എൻ്റെ അച്ഛൻ എനിക്ക് തന്ന അഡ്വൈസ് ഇതാണ്, ഇതൊന്നും അത് നിന്നെ അറിയാത്ത ഒരാള് നിന്നെ കുറിച്ച് അങ്ങനെ എഴുതുന്നെങ്കിൽ അതിൽ എന്തോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പേഴ്സണലി ഒരു വൈരാഗ്യമുള്ള ഒരാളല്ല. അപ്പൊ പിന്നെ എന്തിനങ്ങനെ എഴുതണം? അപ്പൊ അത് നീ അത് പോസിറ്റീവായിട്ട് എടുത്ത് കറക്റ്റ് യുവർ സെൽഫ്, അതിലെന്താണ് ആ പറയണ എന്താണെന്ന്. പിന്നെ ഞാൻ അതിനെ ഒരു അപ്പൊ ഈ സി ഇപ്പൊ എല്ലാവർക്കും അവരുടേതായ ഒരു സ്ലാങ് ഉണ്ടാവുമല്ലോ ആ പ്രദേശത്തിന്റെ. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ഇപ്പം ദാസേട്ടനെ പോലെ വളരെ സ്പഷ്ടമായിട്ട് ഓരോ അക്ഷരവും പറയുന്നത് അതെങ്ങനെയാണ് അതിലേക്ക് മോൾഡ് ചെയ്ത് പെട്ടത്? ഈ ഓരോന്നും കറക്റ്റ് ചെയ്ത് വരണ്ടേ? സ്വയം കറക്റ്റ് ചെയ്താണോ ആരെങ്കിലും പറഞ്ഞു കറക്റ്റ് ചെയ്യും? പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യണം. അതിൽ ഞാൻ പറയാം, ഇപ്പം ചില കുട്ടികൾ പറയാം നമ്മൾ റിയാലിറ്റി ഷോയിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അതവർ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ എടുക്കരുത്. അപ്പം അവർ നന്നാവാനായിട്ട് നമുക്ക് നമ്മുടെ പോരായ്മകൾ എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്നവരാണ് നമ്മുടെ യഥാർത്ഥ വെൽ വിഷസ് എന്നാണ് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞത്. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അത് സത്യമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ വെറുതെ വിഷമിപ്പിക്കണം എന്നൊരാളിന് ആഗ്രഹം വരില്ലല്ലോ. അപ്പം എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ നമ്മൾ സ്വയം ഒന്ന് നോക്കണം. അത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് തിരുത്തണം എന്നുള്ളത്. അപ്പം ഏത് പ്രായത്തിലാണ് തീരുമാനിച്ചത് ഇതായിരിക്കണം എൻ്റെ പ്രൊഫഷൻ എന്നുള്ളത് തീരുമാനം? എൻ്റെ മനസ്സിൽ ഞാനൊരു പ്ലേബാക്ക് സിംഗർ ആകുന്നുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ആ ഫീൽഡൊന്നും നമുക്ക്
നമുക്ക് എത്താൻ പറ്റാത്തൊരു മേഖല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെ. അപ്പം ചേച്ചിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക് മെയിൻ എടുത്ത് എം എ വരെ പോയി. ഞാൻ എം എ കംപ്ലീറ്റ് ചെയ്തില്ല, എന്റെ ചേച്ചിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും കല്യാണം ഒക്കെ മ്യൂസിക് എടുക്കുമ്പം എന്താണ് ലക്ഷ്യം, എന്താണ് അതുമായി ബന്ധപ്പെട്ട്? അല്ല, പഠിക്കണം, അതോടൊപ്പം ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ. എന്റെ കൂടെ പഠിച്ച പലരും പല കോളേജിലും മ്യൂസിക് ലെക്ചറേഴ്സ് ആയിട്ട് ഇരിപ്പുണ്ട്, സ്കൂളിലെ മ്യൂസിക് ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ ഒരു ജോലി ആയിരുന്നു മനസ്സിൽ. അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പം ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷനോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ പോകണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്? ഈ തിരക്കിന്റെ അപ്പോഴേക്കും തിരക്കായി പോയി. അതെ, ഞാൻ ബി എ കംപ്ലീറ്റ് ബി എ കഴിഞ്ഞു, എം എക്ക് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയെ പോലെ ഇടയ്ക്കൊന്ന് വിട്ടിട്ട് പോകരുത്, കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എം എ ഫസ്റ്റ് ഇയറിന്റെ എക്സാമിനേഷന്റെ സമയത്താണ് സിന്ധു ഭൈരവിയിൽ പാടാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പൊ അത് രാജാ സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, സാർ ഇന്ന് എനിക്ക് നിക്ക മുടിയുമോ, ഒരു പാട്ടും കൂടെ ഉണ്ട്, അത് പാടിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോ അച്ഛൻ പറഞ്ഞു, അയ്യോ പരീക്ഷയ്ക്ക് ഇടയ്ക്കൊന്നാണ് ഓടി വന്നത്. എന്റെ അമ്മയ്ക്ക് പാട്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പരീക്ഷ എഴുതാതെ പോയി പാടാൻ കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ളൊരു ദേഷ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അച്ഛനിങ്ങനെ അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് ആഗ്രഹമായിരുന്നു പാടിയിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ അമ്മയടുത്ത് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എന്തോ ഈ കാണിക്കുന്ന പരീക്ഷ എഴുതാണ്ട് കുട്ടിയെ കൊണ്ടുപോയി എഴുതാൻ സമ്മതിക്കാതെ റെക്കോർഡിങ്ങിന് കൊണ്ട് നിർത്തുന്നത് ശരിയാണോ എന്നൊക്കെ മമ്മി അച്ഛനോട് അമ്മ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞില്ല, ഇത്രയും വലിയൊരാള് നിന്ന് പാടിയിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് പറ്റില്ല എന്ന് പറയണത് വലിയൊരു തെറ്റായി പോകും. അവള് പിന്നെ എഴുതി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അടുത്ത് എന്നെ കൊണ്ട് എഴുതിക്കോളൂ പിന്നെ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പിന്നെ അങ്ങ് നല്ല തിരക്കായി. പിന്നീട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ മറ്റോ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടോ മറ്റോ സ്ഥിരം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്? ഇല്ല, അപ്പോഴേക്കും പിന്നെ ഇത് ഈ പ്ലേബാക്ക് സിംഗിങ് ആണ് പ്രൊഫഷൻ എന്നുള്ള നിലയിലേക്കായി. സിന്ധു ഭൈരവി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒരു ആഗ്രഹമുണ്ടോ, അങ്ങനെ ഒരു ക്ഷണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്? പഠിപ്പിക്കാൻ ഞാൻ അല്ലാതെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ അക്കാഡമിക് രീതിയിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. ശരി, ഇപ്പം ഓരോ വിദ്യാർത്ഥിയും ഏത് എവിടെ പഠിച്ചാലും അവസാനം ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗമാവട്ടെ. അപ്പൊ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലെജൻഡ്സ് ഉണ്ട്, അവരെ ഒരിക്കലും ഈ അക്കാഡമി സൈഡിലേക്ക് വിളിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് അല്ല ഷെയർ ചെയ്യുന്നത്. ഈ അക്കാഡമിഷ്യൻസ് ആയിട്ട് പോകുന്നത് ക്വാളിഫിക്കേഷൻ ഉള്ള കുറച്ച് പേർക്ക് പഠിപ്പിക്കാന്നല്ലാതെ ഇൻഡസ്ട്രിയിൽ ചേച്ചി മ്യൂസിക് ഫീൽഡിൽ ചേച്ചി അൾട്ടിമേറ്റ് ആണ്. പക്ഷെ ചേച്ചിക്ക് ഒരിക്കലും നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് പോയി ഒരു ടീച്ചർ ആവാൻ പറ്റത്തില്ല. കാര്യം ചേച്ചി ആ എം എ കംപ്ലീറ്റ് ചെയ്യാത്ത ഇത് തന്നെയാണ് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? കാര്യം ആ അങ്ങനെ ഒരു ഡിഗ്രി ആണോ ശരിക്കും വേണ്ടത്? ശരിക്കും ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് അല്ല, ഒരു അക്കാഡമിഷന് കൊടുക്കുന്നതിനേക്കാളും ചേച്ചിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ലെക്ചറർ എന്ന് പറയുന്ന പോസ്റ്റ് വോയിസിന് ഒരുപാട് സ്ട്രെയിൻ തരുന്ന ഒരു പോസ്റ്റാണ്. നമ്മൾ ഒരുപാട് പുറകിൽ വരെ ഇരിക്കുന്ന കുട്ടിക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ അത്രയും വോളിയം കൊടുത്ത് സംസാരിച്ചാലേ കേൾക്കുള്ളൂ. അപ്പൊ ഈ നമ്മുടെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലത്തേക്കുള്ള സിംഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പാട്ട് കൂടുതലും മെലഡീസ് പാടുമ്പം അങ്ങനെയാണല്ലോ. അപ്പൊ ഇത്രയും ഷൗട്ട് ചെയ്യുന്നത് ഇനോഡ്യൂളും അതും ഇതൊക്കെ വരാനുള്ള കാരണമാവും. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഷാദ് എന്ന് പറഞ്ഞ സിംഗറൊക്കെ കോളേജ് ലെക്ചറർ ആയിരുന്നു. പക്ഷേ ഈ വോയിസിന് സ്ട്രെയിൻ വരും എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് റെക്കോർഡിങ്ങിനെ അഡപ്റ്റ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം മ്യൂസീഷ്യൻ ആയിട്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കാലം മാറില്ല. ഇപ്പൊ ഇനി മുതൽ ഇപ്പൊ കോവിഡ് തന്നെ നമ്മളെ പഠിപ്പിച്ചു ക്ലാസ് റൂം, നാല് ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ടീച്ചർ ഒച്ചത്തിൽ പാടുന്നു മറ്റുള്ളവർ പഠിക്കുന്നതൊക്കെ വിട്ടിട്ട് ടീച്ചർ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലോ ഒരു മൊബൈലിന്റെ മുന്നിലോ ഇരുന്ന് പാടുന്നു. ലോകത്തില് എവിടെയോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ അവൻ ചേച്ചിയെ പോലുള്ള ഒരാൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ വേണ്ട. എനിക്ക് സമയമുണ്ടായിരുന്നു ആ സമയത്ത്. ഒരു എജ്യുരാഗ എന്ന് പറഞ്ഞൊരു പോർട്ടൽ വഴി യു എസ് അങ്ങനെ ഇന്ത്യയിലും യു എസ് എയിലും ഉള്ള കുറെ കുട്ടികൾക്ക് ഞാൻ ഇതുപോലെ സാറ്റർഡേ സൺഡേ അല്ല അത് ലൈവായിട്ട് കൊടുക്കുന്ന സാധനല്ലേ. ലൈവിനേക്കാളേറെ റെക്കോർഡ് ചെയ്തിട്ട് ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് ഓരോ ലെസൺ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രാസ് മ്യൂസിക് ലെസൺസ് പറഞ്ഞുകൊണ്ട് അത് ലോകം മുഴുവൻ കാര്യം അത് കാലങ്ങളെ അതിജീവിക്കും. മനസ്സിലായില്ല? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദാസേട്ടനൊക്കെ ചെയ്യേണ്ടെന്ന് വെച്ചാല് മലയാള ഉച്ചാരണം പഠിപ്പിക്കേണ്ടത് അധ്യാപകരെക്കാളും. സി അത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് അധ്യാപകർ ഭായക്ക് ഫാ പറയുന്ന കൊല്ലം ജില്ലയിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഭായക്ക് ഫായേ പറയത്തുള്ളൂ. അത് പറയുന്ന ഒരുപാട് അധ്യാപകരുണ്ട്.
അതേസമയം ദാസേട്ടൻ്റെ വോയിസിൽ ആ മലയാള ഭാഷ കറക്റ്റ് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ ചേച്ചിക്ക് ഒന്ന് ആലോചിച്ചുകൂടെ? അല്ല, ഓൾറെഡി അങ്ങനത്തെ ഇത് ഉണ്ട്. പിന്നെ ബാലമുരളി സാറിന്റെ ഒരു ശിഷ്യന്റെ തന്നെ ഉണ്ട് ഇതുപോലെ ബേസിക്സ് പാടണം എങ്ങനെയെന്നും എല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. പിന്നെ റെഫറൻസിന് ക്വിസ് കോമ്പറ്റീഷൻസ് പലരും നടത്തുന്നുണ്ട്. അമിതാഭ് ബച്ചൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. അതുപോലെ ഒരു സാധാരണ മ്യൂസിക് ടീച്ചർ ഭയങ്കര ടാലന്റഡ് ഒക്കെ ആയിരിക്കും, ആ ടീച്ചർ പറയുന്നതിനേക്കാളും ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ട് ചേച്ചിയെ പോലെ സെലിബ്രിറ്റി പറയാൻ. അതുകൊണ്ടാണ് കാര്യം, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വെക്കുന്ന വെച്ചാൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് എന്നൊരു സിസ്റ്റത്തിലാണ്. അതായത് ഓരോ വ്യക്തിക്കും ഒരു എഫിഷ്യൻസി ഉണ്ട്, പക്ഷേ ആ എഫിഷ്യൻസി നമുക്ക് ഒരു അളക്കാൻ മെഷർമെന്റ് സാധനമില്ല, അത് അളക്കാവുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതനുസരിച്ചിട്ട് ഓരോ ദിവസവും ഞങ്ങളുടെ എഫിഷ്യൻസി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചിയുടെ എഫിഷ്യൻസി, അതായത് ചേച്ചിക്ക് ദൈവം തന്നേക്കുന്ന ഒരു ടാലന്റും പാഷനും ചേച്ചി അത് പെർഫോം ചെയ്തു, ചേച്ചിക്ക് പെർഫോം ചെയ്യാവുന്നതിന്റെ എത്ര ശതമാനം വരെ ചേച്ചി മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് ചേച്ചിയെ? അതായത് ചേച്ചിയിൽ ഒരു മടിച്ചുണ്ടോ? മടിച്ചുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്ക് ഞാൻ കുറച്ചുകൂടെ ഒരു ഉഷാറായിട്ട് നിന്നാൽ എനിക്ക് കുറെ ഇനിയും പഠിക്കാമായിരുന്നു, കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു മടിച്ചി മടി എന്റെ ഉള്ളിൽ ഒരു മടിച്ചി ഇറങ്ങി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ എം എ ഒന്ന് തട്ടിക്കൂട്ടി പൊടി തട്ടി എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ല അല്ല, ആക്ച്വലി ആദ്യത്തെ ചിത്രം തന്നെ വലിയൊരു അംഗീകാരത്തിലേക്കല്ലേ പോകുന്നത്? അല്ല, സിന്ധു ഭൈരവി ആദ്യം പാടിയത് ഞാന് ഒ വി ആർ സാറിന്റെ മ്യൂസിക്, പക്ഷെ അത് പുറത്തു വന്നില്ല. അത് റെക്കോർഡ് ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം രാവിലെ മുതൽ അവിടെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഒരു പുതിയ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പൊ അങ്ങനെ വൈകുന്നേരം വരെയും ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ഒക്കെ ആയിട്ട് അവസാനം അത് എങ്ങനെയോ റെക്കോർഡ് ചെയ്തു, പക്ഷെ അത് പുറത്തൊന്നും വന്നില്ല. ശരിക്കും പ്രോപ്പർ ആയിട്ട് എന്റെ ഒരു പാട്ട് വെളിയിൽ വരുന്നത് അത് തമിഴില്ല, മലയാളത്തിലാണ് ആദ്യം തുടങ്ങിയത്. 82 പിന്നെ ചെല്ലം ചെല്ലം എന്നൊരു പാട്ട്, നമ്മുടെ പൂവച്ചൽ ഖാദർ സാർ എഴുതിയ പാട്ടാണ്, രാധാകൃഷ്ണൻ ചേട്ടന്റെ മ്യൂസിക്. അതൊരു ഞങ്ങള് റേഡിയോ ആകാശവാണിയില് കുട്ടികളുടെ ഗായക സംഘം പാടിയിരുന്ന അതേ ടീം, ആ കുട്ടികൾ എല്ലാരും കൂടെ തന്നെ പാടിയതുകൊണ്ട് എനിക്കതൊരു സിനിമാ പാട്ടെന്നുള്ളൊരു ഭയം ഒന്നും തോന്നിയില്ല. അതേ സിനിമയ്ക്കകത്ത് തന്നെ വേറൊരു പാട്ട്, രജനി പറയുന്ന ഒരു സോളോയും പ്രണയ വസന്തം എന്നൊരു പാട്ട്, ഒരു അതേ സിനിമയല്ല, അത് വേറെ സിനിമ. അത് പക്ഷെ ആദ്യം ഇറങ്ങിയത് ഇതാണ്, രജനി പറയൂ എന്നുള്ള പാട്ടും പ്രണയ വസന്തം. അത് ദാസേട്ടന്റെ ഒപ്പമാണ് പാടിയത്. അപ്പൊ അപ്രാവശ്യം ദാസേട്ടന്റെ കൂടെ പ്രോഗ്രാമിന് പാടാൻ എന്നെയും കൊണ്ടുപോയി. അങ്ങനെയാണ് മറ്റ് രവീന്ദ്ര മാസ്റ്ററും എല്ലാവരും എന്നെ വിളിക്കാനുള്ളൊരു ധൈര്യം കാണിച്ചത്. തരംഗിണി സ്റ്റുഡിയോ അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ ടാലൻറ്റ് കുട്ടികളെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വഴി ഇങ്ങനെ തുറന്നു വന്നതാണല്ലോ. അതൊരു ഇല്ല, പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം ചേച്ചിയുടെ അല്ല ഏത് സിംഗറിൻ്റെ ഏറ്റവും മികച്ച ഏത് ഗാനം എടുത്താലും, അതായത് കാലങ്ങളെ അതിജീവിക്കുന്ന ഏത് ഗാനം എടുത്താലും അതിനകത്ത് ലിറിക്കൽ വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നല്ല വരികൾക്ക് കൂടെ വന്നാൽ മാത്രമല്ല ഒരു ഗാനം ഒരുപാട് കാലം നിലനിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് ഇതില് എല്ലാരും മ്യൂസിക് ഇട്ടിട്ട് അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സി, ഇപ്പൊ ഞാനും പാട്ട് എഴുതുന്നുണ്ട്, എനിക്കറിയാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മ്യൂസിക് എഴുതാൻ. അതേസമയം ഇപ്പൊ സാന്ദ്രസന്ധ്യയെ, നമ്മള് വെക്കേഷനിലെ സാന്ദ്രസന്ധ്യയെ ഞാൻ മ്യൂസിക് തന്നിട്ട് എഴുതിയതാണ്. അത് ചിലത് നല്ല മെലഡി ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ എങ്കിലും ഈ എഴുത്തുകാരന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. നല്ല പ്രതിഭയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനനുസരിച്ചിട്ട് ലളിതഗാനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ആദ്യം എഴുതിയിട്ട് പിന്നെയാണ് ട്യൂൺ ചെയ്യുന്നത്. ആ അപ്പം ഇപ്പോഴത്തെ പ്രോബ്ലം, ചിലപ്പോൾ നമ്മള് സ്റ്റുഡിയോ ബുക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടക്കുന്നത്. അപ്പം ചിലപ്പം എഴുത്തുകാരന് കിട്ടുന്ന 2 മണിക്കൂർ സമയമായിരിക്കും, രാവിലെ വന്ന് മ്യൂസിക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും പെട്ടെന്ന് എഴുതാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ മ്യൂസിക്കിന് പലപ്പോഴും ആ ഒരു കൂട്ടായ്മയുടെ നഷ്ടം ഒരുപാട് ഫീൽ ചെയ്യാറില്ല. കാര്യം ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരു പണ്ടൊരു മ്യൂസിക് ആൽബം ചെയ്തു കലാഭവനിൽ വെച്ചിട്ട്, അപ്പോൾ എല്ലാ മ്യൂസീഷ്യൻസും വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നു, അതൊരു വേറൊരു മൂഡായിരുന്നു. പിന്നീട് അതൊരു ചലഞ്ച് രസമായിരുന്നു, പക്ഷെ അതിനുശേഷം ഒരുപാട് സോങ്സിന് പോയിട്ടുണ്ടെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു സിംഗർ വന്ന് മുറിച്ച് മുറിച്ച് മുറിച്ചേ പോകാൻ. പക്ഷെ ചേച്ചി അത് ഏതാ എൻജോയ് ചെയ്യുന്നത്, ഈ മുറിച്ച് മുറിച്ച് പാടുന്നതാണോ? അല്ല, ഒറ്റയടിക്ക് പാടുന്ന ഒരു കാലമാണ്. ഞാൻ വരുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു, അതൊരു നല്ല പ്രാക്ടീസ് ആയിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ നമ്മുടെ വോയിസും നമ്മുടെ മൂഡും എല്ലാം ആ ശ്രുതി വിട്ടു പോവില്ല, അങ്ങനെ ഒരു അതിൽ നിൽക്കും. ഇപ്പൊ സൗകര്യങ്ങൾ കൂടി, കാരണം ഇപ്പൊ ഒരു ലൈൻ വേണമെങ്കിലും പാടാം, ഒരു വേർഡ് വേണമെങ്കിലും വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് കട്ട് ചെയ്ത് അവിടെ വേണമെങ്കിൽ വെക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ കൂടി. അപ്പൊ പാട്ടുകാരും കുറച്ചൊരു മടി, എല്ലാവരുടെയും മടിയും കൂടി വന്നു. പക്ഷെ ആ പഴയ പ്രാക്ടീസ് എപ്പോഴും അത് തന്നെയാണ് നല്ലത്. നമ്മളൊരു സ്റ്റേജിൽ പാടുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ പഴയ പ്രാക്ടീസ് തന്നെയാണ് ഒറ്റയടിക്ക് പാടുക എന്നുള്ളത്.
അല്ല ഇപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് പലപ്പോഴും അവർക്ക് ഒരു പുതിയ സിംഗറെ ട്രൈ ചെയ്യാനുള്ള മടിയെന്ന് പറഞ്ഞാല് ഇവർക്ക് അറിയത്തില്ല ആ ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് എങ്ങനെയാണ് ആ ഒരു ടൈമിങ് ശരിയായി വരുന്നില്ല, അതുകൊണ്ടാണ് പലപ്പോഴും അവര് റിലാക്റ്റന്റ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള ഇപ്പം സി ആരെങ്കിലും തുടക്കം തന്നാലില്ല ചേച്ചിക്ക്, ഒരു മ്യൂസിക് ഡയറക്ടർ തുടക്കം തരുമ്പോഴല്ല ചേച്ചി മുന്നോട്ട് വരുന്നത്. അപ്പം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പം ചേച്ചി കൊടുക്കുന്ന ഒരു ഇസ് ദർ എനി ഒരു എന്താണ് വീട്ടിൽ തന്നെ ഹോംവർക്ക് ചെയ്യാനുള്ള സംവിധാനം വല്ലതുമുണ്ടോ? ഇത് ഇതുപോലെ ഒരു സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യേണ്ടതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെല്ലാനായിട്ട്, അതായത് ട്രാക്ക് പാടിയിട്ട് ചെല്ലാനോ കരോക്കെ പാടിയിട്ട് ചെല്ലാനോ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കരോക്കെ ഒക്കെ നമുക്കൊരു എൻജോയ്മെന്റിന് പാടാം. ടൈമിംഗ് ശരിയാവാൻ വേണ്ടി ബേസിക്കലി നമ്മുടെ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയുടെ നമ്മുടെ താളവും എല്ലാം സ്റ്റഡി ആവാനായിട്ടാണ് വർണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർണ്ണത്തിൻ്റെ ഓരോ അക്ഷരങ്ങളുടെ അളവും ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് താളവും ശ്രുതിയും ഒരുപോലെ നോട്ട്സും ഫിക്സ് ആവാൻ ഏറ്റവും നല്ലത് പ്രാക്ടീസ് ചെയ്യേണ്ട വർണ്ണമാണെന്ന് പറയുന്നത്. അതാണ് എല്ലാ കച്ചേരിക്കും തുടക്കത്തിൽ ഒരു വർണ്ണം പാടി തുടങ്ങുന്നത് നമ്മളെ ഫുൾ അങ്ങോട്ട് അതിലോട്ട് സെറ്റ് ആക്കാനാണ്. ശ്രുതിയും ഫിക്സ് ആവും, താളം എല്ലാം ആ ഒരു ഇതിലോട്ട് ഫിക്സ് ആവാൻ എപ്പോഴും വർണ്ണം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ബേസിക് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എപ്പോഴും സാധകം ചെയ്യാൻ നമ്മള് വരിശകള് അതുപോലെ തന്നെ അലങ്കാരങ്ങൾ തന്നെ പല പല രാഗങ്ങളിൽ പാടി ആ ഇ ഓ അങ്ങനെ പല ഇതിൽ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ആ പ്രാക്ടീസ് ഭയങ്കര നല്ലതാണ്. ഇപ്പൊ ഞാൻ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് ഈ ബേസിക്സ് പഠിക്കാൻ താല്പര്യമില്ല, എല്ലാവർക്കും നേരെ കീർത്തനത്തിലേക്ക് ഒരു പാട്ടായിട്ട് പഠിക്കാനാണ് ഇഷ്ടം. ഈ സാരി എന്ന് പറയുമ്പോൾ അവർക്കൊരു മടുപ്പാണ്. അപ്പൊ ഞാൻ അപ്പോഴത്ത് പറയുന്നത് അത് മടിച്ചിട്ട് കാര്യമില്ല, അതാണ് അതിന്റെ ഫൗണ്ടേഷൻ. നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലേ പിന്നെ മേലോട്ട് ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് ഉറക്കണം. സ്വരസ്ഥാനം 12 സ്വരങ്ങളും ക്രൊമാറ്റിക് നോട്ട്സ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാടി അതിനുള്ള ആ ഒരു പ്രാക്ടീസ് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് അത് മടിക്കരുത്, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എല്ലാ പ്രൊഫഷണൽസിനും പ്രൊഫഷണൽ ആവുന്നതിന് മുമ്പ് ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ചേച്ചിയുടെ ലൈഫിൽ കാണിച്ചേക്കുന്ന എന്തെങ്കിലും ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നു, ഭയങ്കര ബ്ലണ്ടറായി പോയി, ഞാൻ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി, അങ്ങനെ വല്ല സംഭവം ഇപ്പോഴും എനിക്കൊരു നടുക്കമുള്ള ഒരു ഇപ്പോഴും ആലോചിക്കുമ്പോൾ അയ്യോ എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ അനുഭവങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ശ്രീ എ റഹ്മാന്റെ ഒരു കോൺസേർട്ട് അമേരിക്കയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏത് രാജ്യം ഞാൻ മറന്നുപോയി. അതിന് പോയപ്പോൾ ഒരു ഞാൻ പാടാത്തൊരു പാട്ടാണ്. അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു ആ പാട്ടൊന്ന് പാടണമെന്നുണ്ട്, ഞാൻ പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ പാടാമെന്ന് പറഞ്ഞു. അത് പാട്ട് അതിൻ്റെ സഹാന സാറൽ പൂത്തതോ എന്നൊരു പാട്ട്. അതിനകത്ത് ഇങ്ങനെ സ്കെയില് മാറി 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 വരും. അപ്പൊ അതിനകത്ത് ഈ മെയിൽ സിംഗർ പാടിക്കൊണ്ട് നിർത്തുന്നിടത്തുനിന്ന് വേണം ഞാൻ തുടങ്ങുന്നത്. അപ്പൊ എൻ്റെ കൂടെ പാടിയ ആള് അന്ന് പേര് പറയുന്നില്ല, അത് ഒരു പല്ലവിയിൽ വരുന്ന കണക്ഷൻ പോലെ ആ ചരണത്തിൽ ഞാൻ പാടുന്ന സ്ഥലത്ത് ആ കണക്ഷൻ മേലത്തെ ഒട്ടിക്കൊണ്ട് വിട്ടു. ഞാൻ അത് സാ ആയിട്ട് വിചാരിച്ച് ബാക്കി പാടിയപ്പോ ടോട്ടലി സോങ്ങിന്റെ സ്കെയിലേ മാറിപ്പോയി. എനിക്കെന്ന് നെഞ്ചത്ത് വന്നൊരു തീ, എനിക്കത് ഓഡിയൻസിന് ചിലർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാധാരണ നമ്മൾ ചെറിയ തെറ്റൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ ഓഡിയൻസിന് മനസ്സിലാവാത്ത വിധത്തിൽ മാനേജ് ചെയ്യാൻ അതൊരു എന്താ പറയുക പ്രാക്ടിക്കൽ ആയിട്ട് ചിലർ അങ്ങനെ ചെയ്യാൻ പറ്റണം, അതൊരു ബ്രില്യൻസ് ആണ്. എനിക്കിതൊന്നും ചെയ്യാൻ വെച്ചാൽ സ്കെയിലേ മാറിപ്പോയി. ഞാൻ അങ്ങ് ശരിക്കും സ്റ്റേജിൽ നമ്മൾ ഐസ് ആവുക എന്ന് പറഞ്ഞ പോലെ അത് എന്റെ എൻട്രി സോങ് ആയിരുന്നു. അതെനിക്ക് ഞാൻ ആർക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണ് സംഭവിച്ചത്. ഈ പാട്ടിന്റെ ഒരു റൂട്ട് അങ്ങനെയാണ്, പല പല വിധത്തില് ഞാൻ നിർത്തി ഇടയ്ക്ക് വെച്ച്. പക്ഷെ എനിക്ക് ബാക്കി അങ്ങോട്ട് പാടും, എനിക്ക് മാറിപ്പോയി എന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ ഞാൻ പാടിക്കൊണ്ടിരുന്ന വേറെ സ്കെയിലാണ്. അപ്പൊ അന്ന് അതെനിക്കൊരു വല്ല തിരിച്ചു വന്നപ്പോ എന്നിട്ട് റഹ്മാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. സാധാരണ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ വലിയ ചിലപ്പോ അങ്ങോട്ടും കൂടെ ചെറിയ മിസ്റ്റേക്സ് വരുന്ന അല്ലാതെ വലിയ മിസ്റ്റേക്സ് ഒന്നും അങ്ങനെ ഞാൻ വരാതിരിക്കാൻ മാക്സിമം ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ടാ പോകുന്നത്. അന്ന് അവര് ചെറിയൊരു സിറ്റുവേഷൻ എങ്ങനെ അതിലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വല്ല മാർഗം ഉണ്ടായിരുന്നു? ഈ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു അതിന്റെ കോഡ്സ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഏതാണ് സാന്ന് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ. അപ്പൊ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഷോക്ക് വരുമ്പോ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. അങ്ങനെ ഞാൻ ആ മേലത്തെ ഒരു ഒരു ലൈൻ പാടാതെ വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് നോട്ടിൽ
സസ്റ്റൈൻ നോട്ടിൽ കയറി പിടിച്ച് അവിടെ നിന്ന് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ആ ഒരു ലൈൻ വിട്ടുപോയി. ചേച്ചിയുടെ ട്രേഡ് മാർക്കാണ് ഈ ചിരി എന്ന് പറഞ്ഞാൽ, ചിരിച്ച മുഖമേയുള്ളൂ. പക്ഷെ ചേച്ചിയുടെ ഈ ആദ്യമായിട്ട് വരുന്ന ഒരു മെലിഞ്ഞ രൂപത്തിലുള്ള അതിൽ പലതിലും ചിരി കുറവാണ്. ചിരി കുറവാണ്, എന്റെ അമ്മയാണ് അതിന് കാരണം. ബേസിക്കലി എപ്പോഴും എന്റെ മുഖത്താരങ്ങളെ നോക്കി ഞാൻ ചിരിക്കും. അത് എന്റെ കൊച്ചിലെ മുതലുണ്ട്, എന്റെ നേച്ചറാണ്. അപ്പൊ അമ്മ ഇതുപോലെ പറയുമായിരുന്നു, ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ആരും ആരും മുഖത്ത് നോക്കിയാലും ചിരിക്കാൻ പാടില്ല, അത് ചീത്ത പേര് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മമ്മി ഇപ്പോഴും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് കാരണം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആരെയും നോക്കൂല, ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആരുടെങ്കിൽ മുഖത്ത് നോക്കിയാൽ ഞാൻ ചിരിച്ചു പോകും, അതെന്റെ സ്വഭാവമാണ്, ബേസിക് സ്വഭാവമാണ്. അപ്പൊ ആദ്യ കാലത്തേക്ക് ആ ഭയത്തിന്റെയാണ് ആരെയും നോക്കാതെ മിണ്ടാണ്ടിങ്ങനെ നിൽക്കുക. പക്ഷേ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പാട്ട് പാടിയ മാത്രം പോലെ പാട്ടുകാരനെ കാര്യമോ സ്റ്റേജിൽ കയറി കുറച്ച് ഡാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാണ്. പക്ഷെ ചേച്ചി അന്നും ഇന്നും ഒരു വ്യത്യാസം ഇല്ലാതെ, ഉള്ളിൽ വ്യത്യാസം എന്ന് ചിരിക്ക് കുറച്ചുകൂടെ ആ ചിരിയിൽ എല്ലാവരെയും കയ്യിലെടുക്കുന്ന ഒരു രീതിയാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല പെർഫോം ചെയ്യേണ്ട ഒരു രീതിയിൽ. അത് കുട്ടികൾക്കാണ് ശരിക്കും പറഞ്ഞ. ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിലുള്ള ഒരാളിനി പെർഫോം ചെയ്താൽ അത് വൃത്തിയോടായിരിക്കും അല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ആകെ അറിയുന്നത് പാടുക എന്നുള്ളത് മാത്രം. അത് തെറ്റുകൂടാതെ കാലം മാറിയില്ലേ. ഇപ്പൊ ഞാൻ ഈ പഴയ കാലത്തെ രീതി പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്നെ ഇനി എനിക്ക് ഇനി മാറ്റാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെയാണ് വന്നുപോയത്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പാട്ടുകളുടെ രീതി മാറി, പെർഫോം ചെയ്യുന്ന വിധം മാറി. ഇപ്പൊ എല്ലാം കൂടുതൽ സിംഗേഴ്സിനോട് കൊടുക്കാവുന്ന ഒരു എന്താണ് ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, ഡാൻസ് കൂടെ പഠിക്കണം എന്നുള്ളത്. ഡാൻസ് കൂടെ പഠിക്കണം എന്നല്ല, ഡാൻസ് ചെയ്യണം എന്നല്ല പറഞ്ഞ. ചെറിയൊരു സ്റ്റെപ്സ് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു, അത് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നു. അതാണ് യങ് ജനറേഷൻ അങ്ങനെ ആയിപ്പോയി. ഇന്നത്തെ ജനറേഷൻ ഇടയ്ക്ക് ഇത്തിരി അങ്ങനെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോന് വരുന്ന കുട്ടികള് തുടക്കത്തിൽ അവര് മൊത്തത്തിൽ മാറുകയാണ്. ഒരു ഷോയുടെ ഡ്രസ്സിങ് അവര് മാറും, അവരെ പ്രൊജക്ട് ചെയ്യുന്ന വിധം മാറും, അവരിലുള്ള കോൺഫിഡൻസ്. കാലം അനുസരിച്ച് അവരും കുറച്ച് മാറണം, അല്ലാതെ നിവർത്തിയില്ല. ഇപ്പൊ പഴയ കാലത്തിരുന്ന പോലെ. പക്ഷെ ഞാൻ എപ്പോഴും പറയും കുട്ടികളോട്, പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഗീതത്തിന് ഈ മൂവി ഇത് പാടുന്നത് ഒരു ചിലപ്പോൾ വോക്കൽ കോർഡിനെ എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് നമ്മളെ ശാസ്ത്രീയ സംഗീതമൊക്കെ നിലത്തിരുത്തി നട്ടെല്ല് നിവർന്നിരിക്കണം, അങ്ങനെ പാടണം എന്ന് പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ശാസ്ത്രീയ നമ്മുടെ രീതികൾക്ക്, നമ്മുടെ സംഗീതത്തിന് മൂവ്മെന്റ് ചിലപ്പം സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, പാടാത്ത സമയത്ത് നിങ്ങൾ പെർഫോം ചെയ്തോളൂ, പാടുന്ന സമയത്ത് അധികം മൂവ് ചെയ്താൽ ചിലപ്പോൾ അത് വോക്കൽ കോർഡിലും ഓഡിയോയിൽ വരാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത വരും. അപ്പോൾ അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഡാൻസ് ചെയ്തുകൊണ്ട് പാടാൻ പറയില്ല ഒരിക്കലും, അത് നമ്മുടെ സംഗീതത്തിന് അത് ശരിയാവില്ല. സോ സ്കിൽ അപ്ഗ്രേഡേഷന് വേണ്ടി ഇപ്പൊ ചേച്ചി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഈ സാധകം ചെയ്യാനോ? ഡെയിലി എത്ര സംഗീതത്തിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യണല്ലോ നമ്മളെ. ദിവസവും റെക്കോർഡിങ്ങിന് ഞാൻ സ്റ്റുഡിയോകളിൽ പോയി, അവിടെ ഇരുന്ന് കുറെ നേരം പാടിയ ശേഷമാണ് ഞാൻ മൈക്കിന് മുമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ആ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഇരുന്ന് പാട്ട് പഠിക്കുകയും വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയൊക്കെ. സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ പി ടി ഉഷയ്ക്ക് സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട് അടുത്ത ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ചിത്രചേച്ചിയിൽ എന്നാണ് അതുപോലൊരു വലിയ ഇത് പ്രതീക്ഷിക്കാൻ പറ്റുക? ഞാൻ എന്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാല്, അങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങിയാൽ ഞാൻ അതിലോട്ട് കൂടുതൽ സമയം ഇൻവോൾവ് ചെയ്യണം. ഞാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനൊരു സമയം എന്ന് വരുന്നോ അന്ന് തുടങ്ങാം. പക്ഷെ നാളെ നമുക്കിപ്പോ എല്ലാത്തിലും ഒരു റിട്ടയർമെന്റ് ഉണ്ട്, പക്ഷെ സംഗീതത്തിൽ അങ്ങനെ ഇല്ല. പക്ഷെ അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യേണ്ട ഒരു സമയമായി തുടങ്ങിയെന്ന് തോന്നുന്നില്ല. ചേച്ചി ഇപ്പൊ 25,000-ൽ കൂടുതൽ 25,000 ഉണ്ടാവില്ല, ഒരു 20 എത്താം. 20 ഓക്കെ. കാര്യം ഒരു ആവറേജ് ഒരു ദിവസം ഒരു 2 സോങ്സ് വെച്ചെങ്കിലും റെക്കോർഡിങ് ഞാനൊരു 14 പാട്ട് വരെ ഒരു ദിവസം. പിന്നെ നോർമൽ ആയിട്ട് ചിലപ്പോ 5-6 പാട്ടൊക്കെ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 1 അല്ലെങ്കിൽ മാക്സിമം 2 ഒരു ദിവസം പാടാറുള്ളൂ. അതും എല്ലാ ദിവസവും ഉണ്ടാവണം എന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ട്, അതിൽ ഒരുപാട് പ്രൈവറ്റ് സോങ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഡിവോഷനിലായിരിക്കാം, കീർത്തനങ്ങളായിരിക്കാം, അങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫിലിം റെക്കോർഡിംഗ് ഇല്ലാത്ത ദിവസം സമയങ്ങളിൽ അത് അതിലോട്ട് അത് ചെയ്യാം. അങ്ങനെ
എല്ലാ ദിവസവും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ല, നമുക്ക് മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഒരു സ്റ്റുഡിയോയിൽ ഇതുപോലെ മുറിച്ച് മുറിച്ച് പാടി ഒരു സാധനം, കാര്യം ഇതിന്റെ ഫൈനൽ വേർഷൻ പോലും ചേച്ചി കേൾക്കുന്നില്ല. ചേച്ചി ജസ്റ്റ് പാടി കഴിഞ്ഞു അല്ല, അത് കഴിഞ്ഞല്ലേ ഫൈനൽ മിക്സിംഗ് കേൾക്കാറില്ല. ആ ഒരു എൻജോയ്മെന്റ് ആണോ അതോ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഓൺ ദി സ്പോട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കൈയടി എല്ലാം കൂടെ? തീർച്ചയായിട്ടും പ്രോത്സാഹനം അത് തന്നെയാണ്, പക്ഷെ ടെൻഷനും അത് തന്നെയാണ്. റെക്കോർഡിംഗിൽ പാടുന്ന ഒരു സമാധാനം സ്റ്റേജിൽ കിട്ടില്ല, ടെൻഷൻ തന്നെയായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ശബ്ദം നന്നായിട്ട് നമ്മുടെ ചെവിയിൽ കേൾക്കണം, ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൂടെ വരികയല്ലേ. ഇപ്പൊ റെക്കോർഡിങ്ങിനാണെങ്കിൽ ഇപ്പൊ ട്രാക്കിന്റെ വോളിയം കൂടുതലാണെങ്കിൽ അത് കുറച്ച് വരുമെന്ന് പറയാം. പക്ഷെ സ്റ്റേജിൽ വെച്ച് എല്ലാവരും അവരവരുടെ ഇപ്പം ഗിറ്റാറിസ്റ്റ് ആണെങ്കിലും പുള്ളിയുടെ കൂട്ടണി ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയറോട് കാണിക്കുമ്പോൾ അത് കൂട്ടം, അങ്ങനെ ഓരോന്നും കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം നമ്മൾ പാടുന്നത് കേൾക്കാൻ കുറവാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് പാടുന്നത് അപ്പൊ ത്രോട്ട് പെട്ടെന്ന് ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ സ്ട്രെയിൻ വരികയോ ഒക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതിന്റെ ഒരു ആ സ്റ്റേജ് പെർഫോമൻസ് പറഞ്ഞാൽ നമ്മളൊന്ന് കംഫർട്ടബിൾ ആകുന്ന വരെ നല്ലൊരു ഒരു ടെൻഷൻ തന്നെയാണ് ഒന്ന്. അപ്പൊ അതുപോലെ ഓഡിയൻസ് അവരുടെ പൾസ് നമുക്ക് അറിയണം, അവര് എൻജോയ് ചെയ്യുന്നുണ്ടോ, ഏത് തരമാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനും കുറച്ച് സമയം നമുക്ക് എടുക്കുമല്ലോ. അപ്പൊ എപ്പോഴും സ്റ്റേജ് സന്തോഷമാണെങ്കിലും ടെൻഷനും കൂടെയാണ്. ടെക്നോളജി ഒക്കെ മാറുകയാണ്, അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ലോകം വേറൊരു, അതായത് ഇന്നുള്ളതൊന്നും അല്ല, വേറൊരു രീതിയിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ജൈടെക്സ് ദുബായിൽ നടന്നു, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വേൾഡിൽ കയറുന്നത്, അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം വേറൊരു വേൾഡിൽ ജീവിക്കുന്ന പോലെ. അപ്പൊ അത് വെച്ചിട്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലും ഭയങ്കര റെവല്യൂഷൻ വരാൻ പോവാണ്. അതായത് ചേച്ചി നാളെ സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുന്ന രീതിയിലല്ല, ഇപ്പം ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ടെലിപോർട്ടിംഗ് സിസ്റ്റം ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചേച്ചി ചെന്നൈയിലായിരിക്കും, പക്ഷെ ചേച്ചി അതുപോലെ അമേരിക്കയിലെ ഒരു കൺസർട്ടിന്റെ സ്റ്റേജിൽ പ്ലേസ് ചെയ്യാണ്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പൊ അതിനുവേണ്ടി അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചേച്ചിക്ക് ഒരു ചെന്നൈയിൽ അതിനനുസരിച്ച് സ്റ്റുഡിയോ വേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സ്റ്റുഡിയോയുമായി അസോസിയേറ്റ് ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി ഒരു ഒരു മെന്റലി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടോ? അതായത് ടെക്നോളജി ഈസ് ചേഞ്ചിങ്, ഞാൻ അതിനുവേണ്ടി മാറണം. ഇല്ല, അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറിക്കോളും കുറച്ചൊക്കെ. ഇല്ല, ഇപ്പൊ ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ ചെയ്തു ഞാൻ. പിന്നെ ഒന്ന്, ഒരു മീഡിയ വൺ ചാനലിന് വേണ്ടിയിട്ട് ഒരു സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു പാവങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഒക്കെ ഫാൻ ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് ഇപ്പൊ ഈ നമ്മുടെ ഈ പാൻഡമിക് സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ചെന്നൈയിൽ എന്റെ വീട്ടിലിരുന്നു, പക്ഷെ അവരെന്നെ അവിടെ അവരുടെ സ്റ്റുഡിയോ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടാണ്. അത് അതായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഈ ഓഗ്മെന്റഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ. പിന്നെ അല്ലാതെ പിന്നെ റിയാലിറ്റി ഷോസും ഇതിലിരുന്ന് കണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് ഡിലേ ഒക്കെ വരും ചിലപ്പോ. അതെ, അതൊക്കെ അപ്പൊ അതൊരു, അതുകൊണ്ട് അതിനൊരു മറ്റവിടെ പോയി ഇരുന്ന് നമ്മൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സുഖം കിട്ടില്ല. അതുപോലെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഇപ്പം ചേച്ചി പാടുമ്പോഴും അത് കേൾക്കുന്നതെല്ലാം സ്റ്റുഡിയോയിൽ ഏറ്റവും പെർഫെക്റ്റ് സൗണ്ട് സിസ്റ്റത്തിൽ നല്ല അക്കൂസ്റ്റിക്സിൽ ചേച്ചി കേൾക്കുന്നതെല്ലാം ചേച്ചിയുടെ പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിലാണ്, പക്ഷെ ഇത് പലപ്പോഴും ഡെലിവറി ചെയ്യപ്പെടുന്നത് ഒരുപാട് ലോസ് വരും. അപ്പം നമ്മൾ ഒരു ശ്രോതാവ് എന്ന നിലയിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് ശരിക്കും, അതായത് ഈ ഒരു മ്യൂസിക് ഇത്ര സൗണ്ട് ക്വാളിറ്റിയിൽ കേൾക്കണം എന്നൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് സ്കൂൾ ലെവലിൽ കിട്ടുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാം ഓരോന്ന് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിൽ വന്ന അതിനോട് നമ്മൾ എന്താ പറയണ്ട താതാത്മ്യം പ്രാപിക്കുമ്പോഴാണല്ലോ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച ടോപ്പിക് ഒക്കെ വേറെ, ഇപ്പൊ സിനിമ റെക്കോർഡിങ്ങിൽ പാടുന്ന വിധം വേറെ. അപ്പം പക്ഷേ തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷൻ നമ്മൾ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ പിന്നെ പഠിച്ചെടുക്കുന്നതാണ്. ചേച്ചിക്ക് ഒരു ഗുരു എന്ന് പറയാൻ ഈ ഒരു എന്താണ് മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നോളജ് പകർന്നു തന്ന സീനിയേഴ്സ് ആരെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ടോ? സംഗീത രാഗങ്ങളെ കുറിച്ച് അല്ലാതെ, രാഗം മാത്രമല്ലോ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൗണ്ട് എഞ്ചിനീയറിംഗും കൂടെ കയറി വരുന്നല്ലോ. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യണം ഇതുവരെ പഠിച്ചിട്ടില്ല. എനിക്ക് എന്റെ അനിയനെ പോലെ ഒരാൾ അവിടെ ഉണ്ട്, ഫിബിനു എന്ന് പറഞ്ഞിട്ട്, അവൻ എനിക്ക് എല്ലാം ചെയ്തു തരാൻ ഒരാളുള്ളതുകൊണ്ട് ഞാൻ സ്വയം പഠിച്ചില്ല. പക്ഷെ ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് സിംഗേഴ്സ് അവരുടെ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും സെൽഫ് സഫിഷ്യന്റ് ആയി. ഈ പാൻഡമിക് നമ്മളെ പഠിപ്പിച്ചൊരു പാഠം അതും കൂടെയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് അത് ചെയ്യേണ്ടി വന്നില്ല. ചേച്ചിക്ക് അംഗീകാരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ, 6 നാഷണൽ അവാർഡ് കിട്ടി, ഇനി ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ല, അവസാനം പത്മഭൂഷണം കിട്ടി, എന്താണ് ഇനി എന്താണ് നേടാനുണ്ട് എന്ന് തോന്നാറുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നിനോടും അങ്ങനെ ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ല. അപ്പൊ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ മതി മറന്ന് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. കാരണം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ലതും നഷ്ടങ്ങളും
ഇതെല്ലാം ഒരുമിച്ച് എനിക്ക് ഒരു എന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ ലാഭവും നഷ്ടവും ഒരേപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ലെവൽ ഹെഡഡ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും സാധിക്കുന്നത്. ഒരു നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒപ്പം ഒരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന വേറൊരു കാര്യം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരിക്കലും എന്റെ അച്ഛൻ പറഞ്ഞ പോലെ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എപ്പോഴും പറയുന്നുണ്ട്. ഒരിക്കലും ഒരു അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനം വരരുത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അധപതനമാണ് എപ്പോഴും അച്ഛൻ ഇങ്ങനെ എപ്പോഴും പണ്ട് പറഞ്ഞു തരാറുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഞാനൊരിക്കലും ഞാൻ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണെന്നൊരു ഫീലിംഗ് എനിക്കില്ല. എന്റെ കുറവുകൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പഴയതുപോലെ തന്നെ നിൽക്കുന്നതെന്നുള്ളതാണ്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് എനിക്കറിയാം. അത് ഞാൻ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങളിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിറ്റിസിസം അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ അതിൽ പോസിറ്റീവ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ചില കുട്ടികൾ ഞാൻ പറഞ്ഞപോലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ വന്ന് ഞാൻ എന്തെങ്കിലും നെഗറ്റീവ്സ് ഞാൻ പറയാറുണ്ടല്ലോ കുട്ടികളോട്. അവരുടെ നല്ലതും പറയും, ഞാൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട പോയിന്റ്സ് പറയാം. അപ്പൊ ആ ഇമ്പ്രൂവ് ചെയ്യേണ്ട പോയിന്റ്സ് പറയുമ്പോൾ അതിനെ അവർ ഇതായിട്ട് എടുക്കുന്നോണ്ടാണ്, അയ്യോ അവര് വന്നിട്ടുണ്ട്, അയ്യോ എന്തെങ്കിലും പറയുമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അത് വരരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് അത് പേഴ്സണലായിട്ട് എനിക്ക് അവരുടെ ഒരു ഒന്നുമില്ലല്ലോ. അപ്പൊ കുട്ടികളോട് അത് അതാണ് പറയാനുള്ളത്. പേരൻസും അവരെ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ വീട്ടിൽ നിന്നും അവരെ ആ പ്രാഥമികമായിട്ടുള്ള നല്ല ട്രെയിനിങ് വീട്ടിൽ നിന്ന് തന്നെയാണ് വേണ്ടത്. കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു ഡിസിപ്ലിൻ ഡെഫിനറ്റ് ആയിട്ടും വളർന്നു വരുമ്പോൾ കൊടുക്കണം. പിന്നെ ബാക്കിയുണ്ട് അവരുടെ കയ്യില്. നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും രണ്ട് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാനുള്ളത് അമിതാഭ് ബച്ചനും രജനികാന്തുമാണ്. ഇന്നും അവരെ അവർക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. പക്ഷെ അവരുടെ ആ സക്സസിന്റെ പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. അവരുടെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനം, അവര് എല്ലാ ഇൻഡസ്ട്രി മുഴുവൻ പറയുന്നതാണ് ഈ രണ്ടുപേര് ഇന്ന് വരെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ചെല്ലത്തില്ല. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്. ഇന്നും ചേച്ചിയെ ഇങ്ങനെ ഒരു ബിസി പേഴ്സണായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി. ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ ടാലന്റ്. ഇപ്പം ടാലന്റ് ഉള്ള എത്രയോ പേരുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവുന്നത്. കാര്യം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടായിരിക്കും ഇൻഡസ്ട്രി അവരെ തഴയുന്നത്. ചേച്ചിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ചേച്ചി എന്താ കാണുന്നത്? ഇപ്പോഴും ഇൻഡസ്ട്രി ചേച്ചിയെ ചേർത്ത് പിടിക്കാനുള്ളത് ഈ സ്വരത്തിനേക്കാളേറെ എന്തെങ്കിലും ഒരു ആസ് എ പ്രൊഫഷണൽ ആ ഒരു അച്ചടക്കമോ എന്തെങ്കിലും? അച്ചടക്കമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയാൽ എന്റെ തൊട്ട് മുമ്പ് പാടിയിട്ട് പോയ ആളിന്റെ ഇത്രയും കെട്ട് പേപ്പർ, എന്റെ മുമ്പ് വന്ന് പാടിയിട്ട് പോയ പലരുടെയും പേപ്പർ ആ നൊട്ടേഷൻ സ്റ്റാൻഡിന്റെ പുറത്തുണ്ടാവും. അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് എന്റെ ബുക്ക് അവിടെ വെക്കാൻ. അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ ആവശ്യത്തിന് നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി പാടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മളൊരു മര്യാദ, എപ്പോഴും വർക്ക് ഇസ് വർഷിപ്പ് എന്ന് പറയണ പോലെ നമ്മൾ ആ തൊഴിലിന് നമ്മൾ മര്യാദ കൊടുക്കണം. എങ്കിലേ നമ്മുടെ കൂടെ അത് നിൽക്കുള്ളൂ. ഞാൻ എൻ്റെ റെക്കോർഡിങ്ങിന് ഒരു റെക്കോർഡിങ്ങിന് പോയാൽ ഞാൻ എൻ്റെ സ്വന്തം ഹെഡ്ഫോൺ ഞാൻ കൊണ്ടുപോകും. എൻ്റെ ബുക്കിലാണ് ഞാൻ എഴുതുന്നത്. എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ബുക്കാണ്, എൻ്റെ റെക്കോർഡ്. ഇപ്പം നമുക്ക് പാട്ട് കിട്ടാറില്ലല്ലോ. പണ്ടൊക്കെ LP റെക്കോർഡൊക്കെ കൊണ്ടുതരുമായിരുന്നു വീട്ടിൽ. ഇപ്പം ആ ഒരു ശീലമില്ല. അതുകൊണ്ട് പാട്ട് കിട്ടാൻ മാർഗമില്ല. അതുകൊണ്ട് ഞാൻ ആ പാട്ട് എന്ന് റെക്കോർഡ് ചെയ്തു, ആര് റെക്കോർഡ് ചെയ്തു, ഏത് സ്റ്റുഡിയോയിൽ ചെയ്തു, ആരെഴുതി, ആരുടെ സംഗീത സംവിധാനം, ആരോടൊപ്പമാണ് പാടിയത്, ഏത് ബാനർ, ആരാണ് സിനിമയുടെ ഡയറക്ടർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ബുക്കിലുണ്ട്. ഞാൻ പാടുന്ന ശ്രുതി വരെ ഞാൻ ആ ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. അതെന്റെ റെക്കോർഡാണ്. അത് അങ്ങനെ ഇപ്പൊ എത്ര പേര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അവർ പറയാം അവിടെ പാടിയിട്ട് അവിടെ കളഞ്ഞിട്ട് അങ്ങ് ഹെഡ്ഫോൺ പോലും ചിലപ്പോൾ ഊരി നിലത്തിട്ടിട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങനെ അത് പാടില്ല, അത് പാടില്ല. അപ്പൊ അത് എല്ലാവരും എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അത് പറയാറുണ്ട്. പിന്നെ കഴിവതും ഞാൻ സമയം കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഞാൻ കഴിവതും ഒരു സമയം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്ടർ എന്നെക്കാളും ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും അദ്ദേഹത്തിന് തൃപ്തിയാവുന്നവരെ ഓക്കെ എന്ന് പറയുന്നവരെ ഞാൻ പാടാറുണ്ട്. ഇത് മതി എന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ചില സമയത്ത് സജഷൻസ് ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്നുള്ളതല്ലാതെ ഞാൻ അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇംപ്രൊവൈസേഷൻസ് അവർ സ്കോപ്പ് തരുകയാണെങ്കിൽ പാടാം. ഇപ്പൊ രാജാ സാറിന്റെ ജോൺസൺ മാഷവരൊന്നും ഇംപ്രൊവൈസേഷൻസ് വലുതായിട്ട് എൻകറേജ്, ഐസഫ് ബച്ചൻ സാറും അതിൽ വരും, വലുതായിട്ട് ഇംപ്രൊവൈസേഷൻസ് ചിലപ്പോൾ സംബന്ധിക്കില്ല. അവരുടെ മനസ്സിലുള്ളത് പാടി കേൾക്കുന്നതാണ് അവർക്കൊക്കെ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പാടും. ഈ ഓൾഡ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടറും ന്യൂ ജനറേഷൻ മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഉള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ് ഫീൽ ചെയ്തേക്കുന്നത്? കുറ്റമായിട്ട് പറയുന്നു വിചാരിക്കുന്നത്, പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും നമ്മൾ വരുമ്പോഴേ ഒരു സോങ് കോപ്പി
ഉണ്ടാവും, അല്ലെങ്കിൽ ഡിക്റ്റ് പറഞ്ഞു തരാൻ ആളുണ്ടാവും, അവിടെ ഈ ഹാർമോണിയം വെച്ചിരുന്ന് പഠിപ്പിച്ചു തരും. ഇപ്പോഴൊക്കെ അവര് ഞാന് എന്റെ ആദ്യകാലത്ത് അത് ആരുടെ കയ്യിൽ ഇല്ലാത്തൊരു റെക്കോർഡാണ് കേട്ടോ. എല്ലാവരുടെയും എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും എന്നെ പഠിപ്പിച്ചിരുന്നത് ഞാൻ കുറച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തൊരു കാസറ്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4 വോളിയം കാസറ്റിന്റെ ഇരിപ്പുണ്ട്, പല സംഗീത സംവിധായകരുടെ, ആ ഡിബമൻ സാറും മുതൽ എങ്ങോട്ട് എല്ലാവരുടെയും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ കാരണം എല്ലാം ആരെങ്കിലും കൊണ്ട് ട്രാക്ക് പാടിപ്പിച്ചിട്ട് ആ ട്രാക്ക് കേട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ പഠിപ്പിച്ചു തരുന്ന ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പം പാട്ട് ഇപ്പൊ എല്ലാം നേരത്തെ കൂട്ടി നമുക്ക് അയച്ചു തരികയാണ്. പണ്ടൊക്കെ ചിലപ്പം ചില ആൾക്കാരെ അവിടെ വന്ന് അത് കേട്ട് എഴുതാണ്ട് ആ ട്രാക്ക് പാടിയത് കേട്ട്, അപ്പൊ ആ പ്രിപ്പറേഷൻസ് ഒക്കെ ഇച്ചിരി കുറവ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ളത്. വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് മ്യൂസിക് ഒരു ഭയങ്കര വാല്യുബിൾ അസെറ്റായിട്ട് മാറാൻ പോവാണ്. അതായത് ഒരു വൈറൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ബില്യൻസ് ആയിരിക്കും ആൾക്കാർ കേൾക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മ്യൂസിക് ക്ലിയറൻസ് നടത്തി അത് പ്രോപ്പർലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു കണ്ടന്റ് ഒഫീഷ്യൽ കണ്ടന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലോകത്ത് എവിടെ ഒരു കല്യാണത്തിന് പ്ലേ ചെയ്താലും ഒരു റേഡിയോയിൽ നമ്മൾ എന്നൊരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ശ്രോതാവ് അത് കേട്ട് കഴിഞ്ഞാലും ഹി വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് സംതിങ് ടു ദാറ്റ് മ്യൂസിക്. നത്തിങ് ഇസ് ഫ്രീ. ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കും, നമ്മൾ അറിയാതെ അതിന് ആരെങ്കിലും അതിന് പേ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ആരോ പേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് വിൽ കം ബാക്ക് ടു ദ ക്രിയേറ്റേഴ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമുക്ക് അത് കിട്ടുന്ന പാടിയ ആൾക്കും അതിന്റെ മ്യൂസിക് ഡയറക്ടറിസ്റ്റ് അങ്ങനെ രണ്ടുമൂന്ന് പേരേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ശരിക്കും മ്യൂസിക് ക്ലിയറൻസ് നടത്തുമ്പോൾ ഓരോ ട്രാക്കും രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ പെർസെന്റേജ് ആയിട്ട് ഫ്യൂച്ചറിൽ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു റെവല്യൂഷൻ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്കും വരാൻ പോവാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ ഉള്ള ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയോ ഈ അതായത് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കുറെ ചാരിറ്റി വർക്ക്സ്, അതായത് അവർക്ക് പണം കിട്ടുന്ന രീതിയിൽ എന്താ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്റെ മകളുടെ പേർക്ക് ഞങ്ങളൊരു സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതില് പിന്നെ ഇപ്പൊ 22 മ്യൂസീഷ്യൻസിന് 60 വയസ്സ് മേലെ ഉള്ളവര് സിക്കായിട്ടുള്ളവർക്ക് ലൈഫ് ടൈം പെൻഷൻ, അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പെൻഷൻ ഒരു എമൗണ്ട് പോകും. അതാണ് ഇപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇല്ല. അത് അപ്പം അതിന് പാരലായിട്ട് അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ മ്യൂസിക് എന്താണ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളവർക്ക് ചേർന്ന് ചെയ്യാവുന്ന ഒരു, അതായത് ഒരുപാട് ഈ കാലം മാറ്റാൻ വേണ്ടി കാത്തിരിക്കണ്ട, നേരത്തെ തന്നെ ഒരു ഒരു ഒരാഴ്ച കൊണ്ട് എടുക്കാൻ തീരുമാനമേ ഉള്ളൂ. ഒരു മീറ്റിംഗ് കൂടി തീരുമാനിക്കുക, നാളെ മുതൽ എല്ലാ സോങ്സിന്റെയും രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓരോ ട്രാക്കും ഇത്രയാണ്. ഇത് കഴിഞ്ഞാൽ ഈ പെർസെന്റേജ് ഇത് സോഫ്റ്റ്വെയർ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന സാധനമാണ്. അപ്പൊ അതിനെ കുറിച്ച് ആക്ച്വലി സീരിയസ് ആയിട്ട് കാര്യം പണ്ട് ഇത് ആരോ യൂണിയനുകളുണ്ടല്ലോ, ഇത് പണ്ട് ആരോ ഒരു എനിക്ക് ഓർമ്മയില്ല ആരോ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴാണ് ഇത് അറ്റ്ലീസ്റ്റ് ഇപ്പം ഇന്ത്യയിലുള്ള ഈ റേഡിയോ എന്നുള്ള റവന്യൂ ഒക്കെ മ്യൂസീഷ്യൻസിനൊക്കെ കുറച്ചു പേർക്ക് കിട്ടി തുടങ്ങി. ഇത് പക്ഷെ എല്ലാവർക്കും അപ്പോൾ കിട്ടാവുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന കുട്ടികൾക്ക് ചേച്ചി പറയേണ്ട, അതായത് ഇന്ന ഇന്ന ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവണം ഈ ഇൻഡസ്ട്രിയിൽ വന്ന് സർവേ ചെയ്ത് പോകണമെങ്കിൽ കുറെ കാര്യം. ഇത് ഈസി അല്ലല്ലോ, ഒരു 100 പേർക്ക് ഇനി ചിത്രയാകാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഒരുപാട് കടമ്പകൾ കിടക്കണം. അപ്പം അവർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ല കാര്യം. മ്യൂസിക് ഡയറക്ടറെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലേ മ്യൂസിക് ഡയറക്ടർ ചെയ്തുള്ളൂ. അങ്ങനെ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അവർ പാലിക്കേണ്ട ഇൻഡസ്ട്രിയുടെ ചില എഴുതാത്ത നിയമങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചേച്ചിക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്തൊക്കെയാണ് അടുത്ത ജനറേഷന് വേണ്ടി ഇന്ന രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യണം ഇൻഡസ്ട്രിയിൽ? അത് ആരും പറഞ്ഞു തരത്തില്ല, ഒരു യൂണിവേഴ്സിറ്റിയും പറഞ്ഞു തരത്തില്ല, ഒരു പുസ്തകം പറഞ്ഞു തരത്തില്ല, പക്ഷെ ഒരു ചിത്ര ചേച്ചിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഏറ്റവും ആദ്യം വേണ്ടത് ബേസിക് ആയിട്ടുള്ള ജ്ഞാനം. പിന്നെ എന്താ പറയണ്ട, ഒരു 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 പാട്ടെന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ഇപ്പം അങ്ങേക്ക് മനസ്സിലാവും എഴുതാൻ നിങ്ങൾ എന്തോരം ആലോചിച്ച് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അവരുടെ ഒരു കുട്ടിയെ പോലെയാണ് ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്ക് മാക്സിമം ആ പാട്ട് അവർക്ക് നന്നാക്കി അവരുടെ മനസ്സിലുള്ള വിധത്തിൽ അവർക്ക് അത് പാടിക്കൊടുക്കാനുണ്ട് ഒരു ക്ഷമ നമുക്ക് ആദ്യം വേണം. പിന്നെ തൊഴിലിനോടുള്ള റെസ്പെക്ട്, പിന്നെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ ശബ്ദം സൂക്ഷിക്കാനുള്ളത്, അതുപോലെ നമ്മളെ തന്നെ എപ്പോഴും എപ്പോൾ പാടാൻ വിളിച്ചാലും എന്തും പാടാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്, ആ ഒരു ഹെൽത്ത് വൈസ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്, പ്രാക്ടീസ് ദിവസവും
പ്രാക്ടീസ്. ഇപ്പം ഇന്ന് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് പാടാം എന്ന് വിചാരിക്കാതെ എപ്പോഴും നമ്മൾ ഈ ആദ്യം നമ്മുടെ തുടക്കകാലത്തെ പ്രാക്ടീസാണ് നമ്മുടെ വോക്കൽ കോർഡിനെ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം അത് മിസ്സാവാതെ മാക്സിമം അക്കാര്യത്തിലൊന്നും മടി വിചാരിക്കാതെ കഴിവതും ഒരുപാട് ടെക്നോളജിയെ ഇത് ചെയ്യാതെ നമുക്ക് ഒറ്റയടിക്ക് പാടാനുള്ളൊരു കെൽപ്പ് അവരുണ്ടാക്കിയെടുക്കണം. അതിന് പ്രാക്ടീസ്, ഈ ഡിസിപ്ലിൻ എല്ലാം ഒരു മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതിന് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഈ പറഞ്ഞ മാതിരി ഒരു രണ്ട് പാട്ട് പാടി അത് വലിയ ഹിറ്റായി കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് സ്വയം മറക്കണമെന്നങ്ങനെ പറഞ്ഞ് എല്ലാവരും പറയാറുണ്ട്. അത് അങ്ങനെ കേൾപ്പിക്കരുത്. കാരണം ഒരു പാട്ടാണ് രണ്ട് പാട്ടാണ്, ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ദൈവം തന്നാണ് തന്ന, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാം. അപ്പൊ ആ തന്നതിന് അതിനോടൊരു നന്ദിയോടുകൂടി എന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് പറയാൻ. എ ആർ റഹ്മാനെ പോലുള്ള ഒരു സിംഗർ, ചേച്ചിയൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ഒരു സാധാരണ ഒരു എന്താണ് ഒരു അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പിന്നീട് ഒരു വലിയ ഉയരത്തിലേക്ക് പോകുമ്പോൾ വേറൊരു പ്രൊഫൈലിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ യങ് ജനറേഷൻ എന്താ മനസ്സിലാക്കേണ്ടത്? കാര്യം തൻ്റെ താഴെ നിന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ തന്നെക്കാൾ മുകളിലേക്ക് പോകുമ്പോൾ അത് അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ എ ആർ റഹ്മാനെ കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ അത് ചേച്ചി എങ്ങനെയാണ് ഫോളോ ചെയ്തത്? അക്കാര്യത്തിൽ ഇവരും ചെയ്യണം. കാര്യം ഇവരെ കൂടെ നടന്ന ഒരാളായിരിക്കും ഇവരെക്കാളും സുപ്പീരിയറായിട്ട് നാളെ മ്യൂസിക് ഡയറക്ടറായി. അപ്പം ദ വേ ഓഫ് ബിഹേവിയർ മാറത്തില്ലേ? അത് മാറാത്തത് കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും വളരെ ഹമ്പിളാണ്. ആരെ കുറിച്ചും ഒന്നും ഒരു ഒരു ഗോസിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴില്ല. എന്റെ ജോലി ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം കാണുന്നത് ഞാൻ രാജാ സാറിന് പാടിയിരിക്കുന്ന സമയത്ത് കൊച്ചു പയ്യനായിട്ട് ഞാനിപ്പോൾ ശരിക്കും ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, 4-5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അന്ന് വളരെ കാണാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു, വളരെ കുഞ്ഞുമോഹം ഒക്കെ ആയിരുന്നു. അപ്പം അന്ന് ഇതുപോലെ ഒരു കൊച്ചു പയ്യന് രണ്ട് കയ്യിലും പോക്കറ്റിനകത്ത് കൈയിട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് നടപ്പോൾ രാജാ സാറ് ദിലീപ് ദിലീപ് ഈ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ദിലീപ് ദിലീപ് എന്ന് വിളിക്കുന്ന ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. കീബോർഡ് കൂടെ അത് അപ്പടി വാസി ഇപ്പടി വാസി എന്ന് പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പം എനിക്ക് ആളാരാന്ന് അറിയില്ല. ഞാൻ ഞങ്ങളുടെ വോയിസ് റൂമിൽ നോക്കിയ ഈ ഭാഗം കാണാൻ പറ്റില്ല, അവിടെ റഹ്മാൻ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല, അല്ലെങ്കിലും കാണാൻ പറ്റില്ല, കീബോർഡിനെക്കാളും സൈസ് താഴെയാണ് ആള്. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ആള് റോജ എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ്ങിനാണ് ഞാൻ, അല്ല പിന്നെ രാജ്കോട്ടി അവരുടെയൊക്കെ റെക്കോർഡിങ്ങിന് ഞാൻ കീബോർഡ് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടുന്നത് റോജയിലെ പാടാൻ പോകുമ്പോൾ തന്നെയാണ്. അന്ന് അന്ന് ഞാൻ എങ്ങനെ കണ്ടോ അതേ ആള് തന്നെയാണ് ഇപ്പോഴും. വളരെ സോഫ്റ്റ് സ്പോക്കൺ, ഒരുപാട് സംസാരിക്കാറില്ല. ഞാനുമായിട്ട് അങ്ങനെ വലിയൊരു ഫ്രണ്ട്ലി എന്ന് അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല. കാണുമ്പോൾ റെക്കോർഡിങ്ങിന് കാണുമ്പോൾ കാണാറുള്ളതേ ഉള്ളു. അപ്പൊ നമസ്കാരം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിരിക്കുന്നോ അങ്ങനെയൊക്കെ ചോദിക്കും. അവൻ അവൻ്റെ ജോലി ചെയ്യും തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു അത്ര വലിയൊരു അടുപ്പം എന്ന് എനിക്ക് പറയാനില്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മൾ തുടങ്ങിയത് ഡാം 999 നിന്നാണ്. അപ്പം അന്ന് ഡാം 999 ശ്രീ എ ആർ റഹ്മാൻ അവസരപ്പിച്ച മനുഷ്യനെ ആശീർവദിച്ചത് അത്യാവശ്യം മീഡിയ പബ്ലിസിറ്റി ഇട്ടതാ. അന്നേരമാണ് ഈ ഡാം 999 വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്, കേരളവും തമിഴ്നാട്ടിലും വലിയ പ്രഭാവമായി. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം തമിഴ്നാട്ടിൽ കേൾക്കേണ്ടി വന്നു. ഡാം 999 പ്രവർത്തിച്ച പലർക്കും അത് നേരിടേണ്ടി വന്നു. ചേച്ചിയാക്കി അങ്ങനെ എങ്ങാനും വല്ല ബുദ്ധിമുട്ട് വന്നിരുന്നോ? ഓക്കെ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാര്യം ഇന്നിപ്പം അതിന്റെ നമ്മൾ അന്ന് പറയാൻ ശ്രമിച്ചത് ആ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഈ മഴ വന്ന് ഡാമുകളൊക്കെ തുറക്കുമ്പോഴാണ് എത്രമാത്രം ഡാമുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് ഇപ്പോഴാണ് ഒരു കാഴ്ചപ്പാട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ കാലാതീതമായി നിലനിൽക്കുന്നതാണ്. നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ അതിലൂടെ നമ്മൾ വരച്ചു കാട്ടാൻ ശ്രമിച്ചതൊക്കെ ഒരു കണക്കിന് ഒരു ഫസ്റ്റ് അവയർനെസ്, ഡാമിനെ കുറിച്ച് അവയർനെസ് വന്നത് അതിൽ വിഷ്വൽസ് പുറത്ത് വന്നതോടുകൂടിയാണ്. അത്തരം ഒരു ചിത്രത്തിൽ സഹകരിക്കാൻ ചേച്ചിയുടെ വോയിസിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. വെക്കേഷനിൽ ചേച്ചി പാടിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. എങ്കിലും നമ്മൾ ഡയറക്ട് ചെയ്യുന്ന ഒരു ചിത്രത്തിൽ ചേച്ചിയുടെ ഒരു വോയിസിൽ ഒരു പാട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം വന്നു. അതൊരു നല്ലൊരു നല്ലൊരു സോങ് ആയിരുന്നു, നല്ല സോങ് ആയിരുന്നു. പക്ഷെ അത് ഫുള്ള് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അവസാന ഡ്യൂറേഷൻ കുറഞ്ഞതിന്റെ പേരിൽ, കാര്യം നമ്മൾ ഇന്റർനാഷണൽ മൂവി ചെയ്യുമ്പോൾ ചില നമ്മൾ മലയാളത്തിൽ ഫോളോ ചെയ്യാത്ത കുറെ റൂൾസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ മൾട്ടിപ്ലെക്സുകളിൽ ഒരു ചിത്രം ഇന്റർനാഷണലി ഒരു മാർക്കറ്റിൽ, ഇപ്പോൾ അമേരിക്കൻ ഫിലിം മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഇതിന്റെ സെയിൽസ് നടത്തുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആദ്യം നോക്കുന്നതാണ് ഇതിന്റെ ഡ്യൂറേഷൻ നോക്കും. കാര്യം ഒരു മൾട്ടിപ്ലെക്സിൽ 90 മിനിറ്റ് ചിത്രവും 120 മിനിറ്റ് ചിത്രം ആണെങ്കിലും 150 മിനിറ്റ് ചിത്രം ആണെങ്കിലും ടിക്കറ്റ് ചാർജ് സെയിം ആണ്. അപ്പം 90 മിനിറ്റിന്റെ ചിത്രമാണെങ്കിൽ 6 ഷോ നടത്താം, 110 ആണെങ്കിൽ 5 ഷോ, അങ്ങനെയാണ് അതിന്റെ ഒരു കണക്കുണ്ട്.
അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇത് 110 എന്ന് പറയുന്ന സ്ഥാനത്തിൽ കൊണ്ടുവന്ന് നിർത്തേണ്ട വന്നു. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ ഇത് 139 മിനിറ്റ് ആയിരുന്നു ആദ്യ ഫസ്റ്റ് വേഷം 149 ആയിരുന്നു. അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് 110 വന്നപ്പോഴത്തേക്കൊക്കെയാണ് ഈ പലയിടത്ത് കാര്യം 9 സോങ് നമ്മൾ ഇതിനകത്ത് കയറ്റി. അപ്പം അതിനകത്ത് സോങ്സിന്റെ ഡ്യൂറേഷൻ പലപ്പോഴും കുറഞ്ഞു. അങ്ങനെ വന്നതാണ് അതിന് ഒരിക്കൽ കൂടി സോറി പറയുന്നത്. നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മിസ്സായതിന്റെ എങ്കിലും ഇത് ഈ ഒരു സെഷനിൽ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഒരുമിച്ച് ഒരുപാട് ഗാനങ്ങൾ ചെയ്യാൻ ദൈവം അനുവദിക്കട്ടെ. നന്ദി, നമസ്കാരം.